Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'du. Para vidyarthikale, innu naam padikkan povunnathu nammude durusile tarihile ഏഴാമത്തെ പാഠമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. നാം നേരത്തെ പഠിച്ചു ആലോചന സമിതി, അതായത് ഉമർ ഇബ്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വീഴുകയും അദ്ദേഹത്തെ ഈ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തപ്പോൾ സഹാബികൾ സമുദായം ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മൂന്നാം ഖലീഫയെ നിങ്ങൾ തന്നെ തീരുമാനിച്ചു തരണമെന്ന്. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആറംഗ സംഘത്തെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ആരൊക്കെയായിരുന്നത്? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. ഈ ആറ് സഹാബിമാരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ വഫാത്തിന് ശേഷം, എൻ്റെ മരണശേഷം നിങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് നിങ്ങളിലൊരാളെ എന്ത് ചെയ്യണം, ഖലീഫയായി തിരഞ്ഞെടുക്കണമെന്ന്. ഇങ്ങനെ ആലോചന സമിതി തിരഞ്ഞെടുത്ത ഖലീഫയാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാനപ്രിയനും സമാധാനത്തെ ആഗ്രഹിച്ചിരുന്ന, എപ്പോഴും സമാധാനം ആഗ്രഹിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അതോടൊപ്പം തന്നെ ദയാലുവും നീതിമാനുമായിരുന്നു. സമാധാനപ്രിയനായിരുന്നു, അതുപോലെ ദയാലുവായിരുന്നു, നീതിമാനായിരുന്നു. ഇങ്ങനെയുള്ളൊരു നല്ല ഭരണാധികാരിയാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ ചിലർക്ക് എന്തില്ല, പിടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളും ചില പ്രവർത്തനങ്ങളും എന്ത് ചെയ്യാം, ചില ആളുകൾക്ക് പിടിച്ചില്ല. ഈ എങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളതോടൊപ്പം തന്നെ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണെന്ന് ബാഹ്യത്തിൽ മുസ്ലിമാണെന്ന് തോന്നിപ്പിക്കുന്ന, മുസ്ലിമായി അഭിനയിച്ച് നടക്കുന്ന അബ്ദുല്ലാഹി ബിൻ സബഅ്, പേരോർമ്മ ഉണ്ടാവട്ടെ, എന്താണ് അബ്ദുല്ലാഹി ബിൻ സബഅ് എന്ന ജൂതൻ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു. അവനെന്ത് ചെയ്തു, പല തെറ്റിദ്ധാരണകളും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. തന്നിമിത്തം, അതായത് ഈ ജൂതനായ അബ്ദുല്ലാഹി ബിൻ സബഇൻ്റെ ഈ തെറ്റിദ്ധാരണകൾ പരത്തിയത് ഫലമായിട്ട് പലരും കുഴപ്പത്തിനൊരുങ്ങി. ആ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്തു, കൂഫ, ബസ്വർ, മിസ്ർ എന്നിവിടങ്ങളിൽ നിന്നും സംഘടിച്ച് മദീനയിൽ വന്നു. എന്ത്, ഈ അബ്ദുല്ലാഹി ബിൻ സബഇൻ്റെ കുതന്ത്രങ്ങൾ ജയിക്കുകയാണ് കേട്ടോ. അവൻ മുസ്ലിങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി പല തെറ്റിദ്ധാരണകളും പരത്തിക്കൊണ്ടിരുന്നു. പ്രത്യക്ഷത്തിൽ അവനെന്താണ്, ഒരു മുസ്ലിമാണ്. പക്ഷേ അവൻ്റെ മനസ്സെന്തല്ല, മുസ്ലിം മനസ്സല്ല അല്ലേ, അവൻ എന്താണ്, ജൂതനാണ്. അവൻ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല തെറ്റിദ്ധാരണകൾ പരത്തുകയും അങ്ങനെ പലരും കുഴപ്പത്തിനൊരുകയും അവർ കൂഫയിൽ നിന്നും ബസറയിൽ നിന്നും മിസ്രിൽ നിന്നും ഒരുമിച്ച് കൂടി അവരെവിടെ വന്നു, മദീനയിൽ വന്നു. അന്ന് ഇസ്ലാമിൻ്റെ തലസ്ഥാനം മദീനയാണ്. അവിടെയാണ് ആരുള്ളത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഉള്ളത്. ആ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അവിടെ വന്നിട്ട് ഇത് അവർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ട് ലാസ്റ്റ് അദ്ദേഹത്തെ വധിച്ചു കളിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും, മദീന ഭരിക്കുന്ന അത്രയും വലിയൊരു ഭരണാധികാരിയായിട്ടും മറ്റ് സഹാബികളൊന്നും ഇതിനെ എതിർത്തില്ലേ, അവർ നോക്കി നിൽക്കുകയാണോ ചെയ്തത്? അല്ല,
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ പറഞ്ഞു സമാധാന പ്രിയനാണ് എന്ന്. അദ്ദേഹം സഹാബത്തിനോട് പറഞ്ഞു, സഹാബികളെ നിങ്ങൾ ഒരിക്കലും അവരെ നേരിടരുത്, അവർ എന്നെ ഒന്നും ചെയ്യൂല. അവർ വന്നിട്ട് എന്നെ ഒന്നും ചെയ്യില്ല, അവരെന്ത് ചെയ്യുക, ചിലപ്പോൾ വീട് വളഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം നിന്ന് അവർ തിരിച്ചു പോകും. പക്ഷേ നിങ്ങളും കൂടി അവരെ നേരിടാൻ ഒരുങ്ങിയാലോ ഞങ്ങൾ രണ്ട് പരസ്പരം എന്ത് ചെയ്യും, യുദ്ധം നടക്കും. അങ്ങനെ യുദ്ധം നടന്നാലോ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന ഈ മദീന മണ്ണിൽ രക്തച്ചൊരിച്ചിലുണ്ടാകും, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സഹാബത്തെ, നിങ്ങൾ ആ പ്രക്ഷോഭകാരികളെ തടയരുണ്ട, അവർ വന്ന് പ്രക്ഷോഭം നടത്തി തിരിച്ചു പോയിക്കോട്ടെ, അവർ നമ്മെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. സമാധാനപ്രിയനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ ഇങ്ങനെ ഉപദേശിച്ചു. പക്ഷേ ആ വന്നവരെന്ത് ചെയ്തു, ഈ അവസരം മുതലാക്കി ഈ ജൂതൻ്റെ കുതന്ത്രഫലമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും പുസ്തകത്തിൽ 87-ാമത്തെ പേജ് ലാസ്റ്റ് ഖണ്ഡിക, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാന പ്രിയനും ദയാലുവും നീതിമാനുമായിരുന്നു. വായിച്ചു നോക്ക്, എന്താ പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാന പ്രിയനും ദയാലുവും നീതിമാനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നടപടികൾ ചിലർക്ക് പിടിച്ചില്ല, സഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ചിലർക്ക് പിടിച്ചില്ല. അതോടൊപ്പം ബാഹ്യത്തിൽ മുസ്ലിമായ, ബാഹ്യത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ പുറമെ മുസ്ലിമായ അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന ജൂതൻ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. തന്നെ മിത്തം പലരും കുഴപ്പത്തിനൊരുങ്ങി, അവർ എന്നാൽ കുഴപ്പത്തിനൊരുങ്ങിയവർ കൂഫ, ബസ്വർ, മിസ്വർ എന്നിവിടങ്ങളിൽ നിന്ന് സംഘടിച്ച് മദീനയിൽ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളയുകയും അവസാനം അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. ആ വധിച്ച രംഗമൊക്കെണ്ട് വളരെ ദുഃഖിപ്പിക്കുന്നതും സങ്കടകരവുമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവരെന്ത് ചെയ്തു, വീട് ഉപരോധിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ അനുവദിച്ചില്ല. പിന്നീട് നോമ്പ് നോറ്റ് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് അവർ ചാടിക്കടന്നു. അവസാനം അവരെന്ത് ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഈ വന്നവരിൽ നിന്ന് പലരും ജൂതന്മാരുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സ്വഹാബത്തുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് ഇവർ തീരുമാനിച്ചു. ഉസ്മാൻ ഈ വന്നവരിൽ പലരും ഉസ്മാൻ റളിയല്ലാഹുവിനെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ ഒന്ന് പേടിപ്പിക്കണം, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ചില തീരുമാനങ്ങൾ മാറ്റിയെടുക്കണം, ഇത് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ. അവർ വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ താടി, നീണ്ടു കിടക്കുന്ന താടിയിൽ പിടിച്ചൊന്ന് പൊക്കി ഒരാളും എന്തിനാ ഒന്ന് പേടിപ്പിക്കണം, ആ നമ്മളോട് ഒന്ന് ഇങ്ങനെ പറ്റിയോ, ഇങ്ങനെ കാണിച്ച കാണിക്കൽ, ഇങ്ങനെ പൊക്കിയ പൊക്കൽ എന്ത് ചെയ്തു, ഒരു ജൂതൻ വാളുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചങ്ക് കഴുത്തങ്ങ് അറുത്തു കളഞ്ഞു. അത്രയും നിഷ്ഠൂരമായ രീതിയിലാണ് എന്ത് ചെയ്തത്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ രാഷ്ട്രീയക്കാർ വധിച്ചത്. അതോടൊപ്പം ജൂതന്മാരിട്ടോ, ചതിയന്മാരായ ജൂതന്മാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ശരിക്കും പാഠം വായിക്കണം കേട്ടോ, 4 പ്രാവശ്യം ശരിക്കും പാഠം വായിച്ചതിന് ശേഷം എന്തു ചെയ്യുക, തെതിരീബാത്ത് എടുത്തിട്ട് ആ തെതിരീബാത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി ചെയ്യുക. അതെ, ഫസ്റ്റത്തത് 3-ാം ഖലീഫയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര്, വിളിപ്പേര്, സ്ഥാനപ്പേര്, പിതാവിൻ്റെ പേര്, ഇങ്ങനെ കാര്യങ്ങളാണ് എഴുതേണ്ടത്. മൻഹ ഉലായി സാക്ഷ്യം പറഞ്ഞത് ആരാണെന്ന് കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹുവിനെ മർദ്ദിച്ച പിതൃവിൻ്റെ പേരെന്തെന്ന് ഫസ്റ്റില്, അങ്ങനെ 3 ചോദ്യങ്ങൾ. പിന്നെ 2-ാമത്തേത് ബയ്യിൻ സബബ്, കാരണം പറയുക. 3-ാമത്തേത് അജിബ്, ഉത്തരം എഴുതുക. ഈ കാര്യങ്ങളൊക്കെ തെതിരീബാത്തിൽ വളരെ വൃത്തികരിച്ച് നമ്മുടെ വർക്ക് ബുക്കിൽ എല്ലാവരും ചെയ്യുക. അങ്ങനെ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മെ ഇരു വീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.